കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ തെരഞ്ഞെടുപ്പ് ആൾമാറാട്ടത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കേരള സർവകലാശാല. സർവകലാശാലയെ മനഃപൂർവ്വം കബളിപ്പിച്ചതിന് പ്രിൻസിപ്പൽ ഷൈജുവിനെതിരെയും SFI നേതാവ് A.V. ചാക്കിനെതിരെയും പോലീസിൽ പരാതി നൽകാനാണ് നീക്കം. സർവകലാശാല നിർദ്ദേശമനുസരിച്ച് കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തേക്കും. വിശദാംശങ്ങളുമായി അമൽനാഥുണ്ട്. അമൽ, ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായിരുന്നു. തുടർ നടപടികൾ ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് സർവകലാശാലയുടെ തീരുമാനം? എബി, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് കൂടുതൽ തീരുമാനങ്ങൾ പുറത്തു വന്നത്. അതായത് പ്രിൻസിപ്പൽ G.J. ഷൈജുവിനെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറ്റുക, ഒപ്പം തന്നെ അധ്യാപക ഡ്യൂട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കോളേജ് മാനേജ്മെന്റിനോട് KeralaVision നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഇതിലെ പ്രിൻസിപ്പളായ G.J. ഷൈജുവിനോ ഒപ്പം തന്നെ SFI നേതാവായ വിശാഖനുമെതിരെ പോലീസിൽ കേസ് നൽകാൻ വേണ്ടി അല്ലെങ്കിൽ പരാതി നൽകാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇങ്ങനെ കേസ് നൽകുകയാണെങ്കിൽ ഒന്നാമതായി ആൾമാറാട്ടം നടത്തി എന്നൊരു കാരണം, ഒപ്പം തന്നെ ആൾമാറാട്ടത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്നീ കാരണങ്ങൾ ഉന്നയിച്ചായിരിക്കും ഇരുവർക്കുമെതിരെ കേസ് നൽകുക. ഈ കേസിലെ ഒന്നാം പ്രതിയായി വരിക ഇതിലെ SFI നേതാവായ വിശാഖ് ആയിരിക്കും. ഇദ്ദേഹത്തെ സഹായിച്ച അതിന്റെ പേരിൽ പ്രിൻസിപ്പൽ G.J. ഷൈജു ആയിരിക്കും രണ്ടാം പ്രതിയായി വരിക. ഇന്നലെയായിരുന്നു സിൻഡിക്കേറ്റ് യോഗം നടന്നിരുന്നത്. ഇതിൽ പ്രധാനമായും കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പറയുന്നത് യൂണിവേഴ്സിറ്റിയെ കബളിപ്പിക്കാൻ വേണ്ടി ഇവിടെ G.J. ഷൈജുവിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും അധ്യാപക ഡ്യൂട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും യൂണിവേഴ്സിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ കേസിലെ ഇതിൽ പ്രധാന കാരണക്കാരനായ വൈശാഖിനെ SFIയുടെയും CPM ഒക്കെ ഭാരവാഹിത്വത്തിൽ നിന്നും അടക്കം മാറ്റിയതായും SFI മുന്നേ തന്നെ SFIയും പാർട്ടിയും CPMഉം മുന്നേ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് താൻ UUC അല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ച UUC ലിസ്റ്റിൽ തന്റെ പേരാണ് ഉണ്ടായതെന്ന് അറിഞ്ഞിട്ടും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുവാനുള്ള ഒരു നീക്കവും വിശാഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SFIയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒപ്പം തന്നെ CPM ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റിയതായി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് മുന്നേ തന്നെയായി പ്രിൻസിപ്പാളിൽ നിന്നും റിപ്പോർട്ട് യൂണിവേഴ്സിറ്റി തേടിയിരുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അനഘയാണ് UUC ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ അനഘ ഇവിടെ നിന്ന് രാജിവെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് വിദ്യാർത്ഥികളുടെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് SFI ഏരിയ സെക്രട്ടറിയായ വിശാഖിനെ UUC ആയി യൂണിവേഴ്സിറ്റിയിലേക്ക് നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഒപ്പം തന്നെ താൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയും ആ റിപ്പോർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ പ്രിൻസിപ്പാളിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ യൂണിവേഴ്സിറ്റി തയ്യാറായിരിക്കുന്നത്. അതേസമയം തന്നെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മറ്റു കോളേജുകളിലും ഇത്തരത്തിൽ ആൾമാറാട്ടം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ പരിശോധനകൾ നടത്താനും യൂണിവേഴ്സിറ്റി തയ്യാറായിട്ടുണ്ട്. എന്തുതന്നെയാലും ഇപ്പോൾ നിലവിൽ ഇതിലെ പ്രധാന കാരണക്കാരായ SFI നേതാവ് വിശാഖിനെതിരെയും കോളേജ് പ്രിൻസിപ്പൽ ഷൈജുവിനെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സിറ്റി ആലോചിക്കുന്നത്. എബി, അമൽ, അതുപോലെ തന്നെ ഈ കോളേജിലെ ഈ ഇദ്ദേഹത്തെ സസ്പെൻഡ് അധ്യാപക വൃത്തിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊരു നടപടി എടുക്കേണ്ടത് കോളേജ് തന്നെയാണല്ലോ. കോളേജ് അതുമായി ബന്ധപ്പെട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശത്തോടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി ഇന്നലത്തെ യോഗത്തിന് ശേഷം പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ അധ്യാപക ഡ്യൂട്ടിയിൽ നിന്നും ഈ പ്രിൻസിപ്പളിനെ നീക്കം ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം കോളേജിന്റെ മാനേജ്മെന്റിന് നൽകുകയായിരുന്നു. എന്നാൽ ഈ ഒരു നിർദ്ദേശം മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യാനുള്ള നീക്കങ്ങളുമായിരിക്കും യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇതുമായി ഇപ്പോൾ ഇന്നലെയായിരുന്നു യോഗം കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ ഇതുമായി ഒരു വ്യക്തമായ പ്രതികരണം ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മുന്നോട്ട് വെച്ചിട്ടില്ല. അവരുടെ എന്താണ് അവരുടെ കോളേജിന്റെ നീക്കം എന്നൊക്കെ ഒരു പക്ഷേ വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഒക്കെ ആയിരിക്കും അറിയാൻ വേണ്ടി സാധിക്കുക. ഇങ്ങനെ പ്രിൻസിപ്പാളിനെ ആ ഒരു സ്ഥാനത്ത് നിന്നും ഈ അധ്യാപക ഡ്യൂട്ടിയിൽ നിന്നും മാറ്റിയിട്ടില്ലെങ്കിൽ അത് കോളേജിന് വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ തന്നെയായിരിക്കും കോളേജിന് നേരിടേണ്ടി വരിക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എബി, കാട്ടാക്കട കോളേജിലെ ആൾമാറാട്ട വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിയിലേക്ക് തന്നെ സർവകലാശാല കടക്കുകയാണ്. നിയമ നടപടിയിലേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനമാണ് സർവകലാശാല ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പളിനെതിരെയും ഒപ്പം തന്നെ ആൾമാറാട്ടം നടത്തിയ SFI നേതാവിനെതിരെയും പോലീസിൽ പരാതി നൽകുക എന്നുള്ള
തീരുമാനത്തിലേക്ക്, ഇന്നലെ എടുത്ത തീരുമാനം അത് നടപ്പിലാക്കുക എന്നുള്ള നിലയിലേക്കുള്ള നടപടിക്രമങ്ങളാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് അധ്യാപക വൃത്തിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നിർദ്ദേശം കോളേജിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു നടപടിയിലേക്ക് കോളേജ് പോയില്ല എങ്കിൽ കോളേജിൻ്റെ അഫിലിയേഷൻ ഉൾപ്പെടെ റദ്ദാക്കും എന്നുള്ള താക്കീതാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽ തിരുവനന്തപുരത്ത് നിന്ന്.